നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ട നമുക്കറിയാം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന സീറ്റുകളിൽ ഒന്നാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട. ആദ്യം ആ സീറ്റിൽ നോട്ടം വിട്ടിരുന്നത് പന്തളം കൊട്ടാരത്തിലെ ശശികുമാര വർമ്മയായിരുന്നു. പക്ഷേ അത്ര എളുപ്പമൊന്നും ബി ജെ പി നേതാക്കളെ വേണ്ടി ആ സീറ്റ് നേടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ശശികുമാര വർമ്മ ആ മോഹവുമായി കൊട്ടാരത്ത് തന്നെ തങ്ങുകയായിരുന്നു. പിന്നീടായിരുന്നു ഈ പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയുള്ള കടുപിടി ബി ജെ പി കുറുകിയത്. എൻ ഡി എം എസ് പറയുന്നു തനിക്ക് പത്തനംതിട്ട സീറ്റിലെങ്കിൽ താങ്കളുടെ മത്സരിക്കില്ല എന്ന് എൻ ഡി എം എസ് പറയുന്നു. ശ്രീധരൻപിള്ള പത്തനംതിട്ട സീറ്റ് ഉറപ്പിക്കുന്നു. പക്ഷേ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ താൻ മത്സരിക്കില്ല, കാരണം ശബരിമല സമര നേതാവ് താനാണ്, അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ ആ മുൻനിര പോരാളി താനാണ്. അതുകൊണ്ട് തനിക്ക് തന്നെ ആ സീറ്റ് കിട്ടണമെന്ന കാര്യത്തിൽ കെ സുരേന്ദ്രൻ പിടിവാശി ഉപേക്ഷിക്കാൻ തയ്യാറായതുമില്ല. ഏറ്റവും ഒടുവിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണന വന്നപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തന്നെ അവിടെ മത്സരിക്കണം എന്നതായിരുന്നു അവരുടെ താല്പര്യം. പക്ഷേ പാർട്ടിയിൽ നിന്നും വലിയ എതിർപ്പാണ് അതിനുണ്ടായത്. കാര്യം കെ സുരേന്ദ്രന്റെ തന്നെ സീറ്റ് കൊടുക്കണമെന്നായിരുന്നു ആർ എസ് എസിന്റെ താല്പര്യം. പക്ഷെ അക്കാര്യത്തിലും ഇങ്ങനെ ചർച്ചകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒടുവിൽ കറക്കി കുത്തി അവർ സുരേന്ദ്രൻ തന്നെ ആ സീറ്റ് കൊടുത്തിരുന്നു. കാരണം ഒരുപാട് പേരുടെ കൺകറൻസ് അവിടെ വേണ്ടിയിരുന്നു. ആദ്യം അയ്യപ്പന്റെ അനുഗ്രഹം സുരേന്ദ്രൻ മല കയറിയപ്പോൾ തന്നെ കിട്ടി എന്നാണ് പറയുന്നത്. പിന്നീട് എൻ എസ് എസിന്റെ സമ്മതം വേണമായിരുന്നു, എസ് എൻ ഡി പിയുടെ സമ്മതം വേണമായിരുന്നു, പിന്നെ കൊട്ടാരത്തിന്റെ താല്പര്യം നോക്കണമായിരുന്നു. അങ്ങനെ പലരുടെയും സമ്മതം വേണ്ടിയിരുന്നു ഈ പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ ഒരു അവസാന ധാരണയിലെത്താൻ. ഏതായാലും ഇപ്പോൾ കാരണം എൻ എസ് എസിനും അല്ലെങ്കിൽ സുകുമാരന്മാർക്കും വെള്ളാപ്പള്ളി നരേശനും ഒക്കെ വിചാരത്തിൽ മാത്രമല്ല അവർ വോട്ട് കിട്ടുകയുള്ളൂ, അല്ലാതെ അയ്യപ്പന് വോട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവരുടെയൊക്കെ സമ്മതം വേണമായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് സംഭവിച്ചു. കെ സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകും. പക്ഷേ ഈ ആരുടെയൊക്കെ കൺഗ്രംസ് കിട്ടി എന്ന് ഏറ്റവും ഒടുവിൽ അറിയുന്നത് മെയ് 23 ഫലം വരുമ്പോൾ മാത്രമാകും എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ.